നമസ്കാരം. എല്ലാവർക്കും ബ്യൂട്ടി ഓഫ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളുടെ വീടിൻ്റെ പെയിൻറ്റിങ് പണി നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇത്രയും ദിവസം ഇടാതിരുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയിരിക്കുന്നു? സുഖമായിരിക്കുന്നു? ഞങ്ങളിവിടെ സുരക്ഷിതരായിരിക്കുന്നു. പെയിൻറ്റിങ് പണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ എന്തോരം തിരക്ക്, പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാവും. നമുക്കത് ചെയ്യാനും നമുക്ക് ഒതുക്കി വയ്ക്കാനൊക്കെ കുറച്ച് പണികളുണ്ടാവും, എക്സ്ട്രാ പണികളാണ് അതൊക്കെ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഷൂട്ടിങ്ങും കൂടെ കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റിയില്ല, അത് കാരണമാണ് ഞാൻ ഷൂട്ടിംഗ് വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ ഈ ഞങ്ങളുടെ പെയിൻറ്റിങ് പണിയൊക്കെ കഴിഞ്ഞു, കുറച്ച് ഒതുക്കലൊക്കെ ഉള്ളായിരുന്നുകൊണ്ടാണ് ഇത്രയും ദിവസം എടുത്തത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വൈകിയത്. അപ്പോൾ കുറേ ബെഡ്ഷീറ്റ് തുണികളൊക്കെ ഉണ്ടായിരുന്നു അലക്കാനൊക്കെ. കാരണം ഇവരുള്ള ദിവസങ്ങളിൽ നമുക്ക് അലക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഫ്രണ്ടിൽ തന്നെയായിരുന്നു അവരെ പെയിൻറ്റ് മിക്സ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നതൊക്കെ. അപ്പം എനിക്ക് ഫ്രണ്ടിൽ മാത്രമേ കുറച്ച് സ്ഥലമുള്ളൂ തുണി വിരിക്കാൻ, അപ്പോൾ അവിടെയാണ് ഞാൻ വിരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് ഞായറാഴ്ചകളിൽ മാത്രമാണ് ഞാൻ തുണി അലക്കിക്കൊണ്ടിരുന്നത്, കാരണം തുണി അലക്കി വിരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ടെറസിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്, കാരണം രാത്രി തന്നെ നനച്ചിട്ട് അതെല്ലാം മുകളിൽ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻഡിലുള്ള തുണികൾ ഞാൻ മുകളിൽ തന്നെ ഡ്രസ്സിൽ തന്നെ വെച്ചു, താഴേക്ക് കൊണ്ടുവന്നില്ല. അത് കഴിഞ്ഞ് ഇന്ന് പ്രത്യേകിച്ച് രാവിലെ പ്രത്യേകിച്ച് ഒരു പരിപാടിയും ചെയ്തില്ല. അത്യാവശ്യം വെജിറ്റബിൾ ഊത്തപ്പം മാവിരിപ്പുണ്ടായിരുന്നു, അതാണ് വെജിറ്റബിൾ ഊത്തപ്പം മാതിരി ഉണ്ടാക്കി. ഉച്ചയ്ക്ക് കഞ്ഞിയായിരുന്നു. അപ്പോൾ രാത്രിത്തേക്കാണ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് മസാല ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സ്റ്റഫ് ചെയ്തത്. അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കടായിയിൽ ഒഴിക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ ഇട്ട് പൊട്ടിക്കുക. അതെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 പച്ചമുളക്, 4 വെളുത്തുള്ളി അല്ലി, 1 കഷ്ണം ഇഞ്ചി, 3 ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള വഴലാൻ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും, അപ്പം വേഗത്തിൽ വഴന്ന് കിട്ടും. അത് കഴിഞ്ഞ് അത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ചെറിയ തക്കാളി ചേർക്കുക. തക്കാളി ചേർക്കുന്നത് ഒരു പുളിസ്വാദിന് വേണ്ടിയിട്ടാണ്, പുളിസ്വാദ് ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം തക്കാളി ഒന്ന് മയപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് നേരത്തേക്ക് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മാഷ് ചെയ്ത് ചേർക്കുക. ഞാനിവിടെ 3 ചെറിയ സൈസിലുള്ള പൊട്ടറ്റോയാണ് എടുത്തത്. ഒരുപാടങ്ങ് മാഷ് ചെയ്യേണ്ട, കുറച്ച് കഷ്ണങ്ങൾ ബാക്കി ഉണ്ടാവണം. ഇവിടെ ഡ്രൈ ആയിട്ടാണ് ഞാൻ ഈ മസാല റെഡിയാക്കി എടുക്കുന്നത്, 1 തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം മാഷ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ ഇഡ്ഡലി മാവ് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല 1 സ്പൂൺ വീതം ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇഡ്ഡലി മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ മസാല കവർ ചെയ്യുന്ന രീതിയിൽ കുറേശ്ശെ മാവും കൂടി ഒഴിച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം. വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് ഇഡ്ഡലി കഴിക്കാവുന്നതാണ്. സാമ്പാർ ചട്നിയും വേണമെന്ന് നിർബന്ധം തന്നെ ഇല്ല, പിന്നെ എങ്കിലും സാമ്പാർ ചട്നിയും കൂട്ടി കഴിക്കാനും നല്ല സ്വാദാണ് ഇതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെയും എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.